ഹലോ, നമസ്കാരം. ബി എം സി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നത് സ്വിച്ച് ഓഫ് ചെയ്താലും എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കുന്നു എന്നുള്ളതായിരുന്നു. അതിലെ വളരെയധികം സംശയങ്ങളാണ് അതിൻ്റെ കമൻറ്റിലൂടെ വന്നത്. ആ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നേരത്തെ കാണിച്ചിരുന്ന ലൈനിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഇത് നമുക്ക് വിശദമായിട്ട് ഇതിൽ മീറ്ററൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അഡാപ്റ്റർ ഇട്ടുകൊണ്ട് ഇത് നേരെ ഈ വയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് ഇതെടുക്കുന്ന കറണ്ടൊക്കെ മെഷർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്നുള്ള വയറാണ് ഈ മീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. മീറ്ററിൻ്റെ റേഞ്ച് 200 mA എ സി റേഞ്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന വയർ ഒന്ന് ഈ ബൾബ് ഹോട്ടലിലേക്ക് കയറുന്നു, രണ്ടാമത്തെ വയർ നേരിട്ട് ഈ മുകളിൽ കാണുന്ന അഡാപ്റ്റർ നിന്നാണ് രണ്ടാമത്തെ വയർ വരുന്നത്. ഇനി നമ്മൾ ഈ ബൾബ് ഓൺ ചെയ്യുമ്പോൾ ഇത് ഫുൾ ബ്രൈറ്റിൽ എത്ര മില്ലി ആംപിയർ കറണ്ടാണ് എടുക്കുന്നുള്ളത് മീറ്റർ റീഡിംഗ് കിട്ടും. ഇതൊരു 7 watts എൽ ഇ ഡി ബൾബാണ്. ഈ 7 watts എൽ ഇ ഡി ബൾബ് അത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ 30.6 mA ആണ് റീഡ് ചെയ്യുന്നത്. ഇനി നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ അത് പഴയ പൊസിഷനിലേക്ക് ആക്കിയിരിക്കുകയാണ്, ലോ ബ്രൈറ്റിൽ കത്തും. ആ സമയത്ത് ഇതെന്തുമാത്രം കറണ്ട് എടുക്കുന്നു എന്നാണ് ഇനി നോക്കുന്നത്. ഇപ്പോൾ ഈ എൽ ഇ ഡി ബൾബിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ ഓഫ് പൊസിഷനിലാണ് ഇത് ഡിമ്മായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ഡിമ്മായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എത്ര മില്ലി ആംപിയർ കറണ്ടാണ് എടുക്കുന്നത് നോക്കുകയാണ്. 20 mA റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാണിക്കുന്ന റീഡിംഗ് ആണ് 0.24 mA ആണ്. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കണ്ടത് 30.6 mA ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 0.24 mA ആണ് ഈ ഡിമ്മായിരിക്കുന്ന അവസ്ഥയിൽ ഈ ബൾബ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ അളവിലുള്ള കറണ്ടാണിത്. അതായത് 7 watts 127 എൽ ഇ ഡി ബൾബുകൾ ഇതേപോലെ ഡിമ്മായി കത്തുമ്പോൾ എടുക്കുന്ന ആകെ കറണ്ടും ഫുൾ ബ്രൈറ്റിൽ കത്തുന്ന 7 watts ഒരു എൽ ഇ ഡി ബൾബ് എടുക്കുന്ന കറണ്ടും ഏകദേശം തുല്യമാണ്. അത്രമാത്രം വളരെ കുറഞ്ഞ അളവിലുള്ള കറണ്ടാണ് ഈ ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്നത്. ഇപ്പോൾ കാണിച്ചിരുന്ന 0.24 mA നമ്മുടെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് ഏർത്തായാൽ പോലും നമുക്കതറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചില ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പുറം ഭാഗത്ത് ടെസ്റ്റർ വെച്ച് നോക്കിയാൽ അത് കത്തും, പക്ഷേ നമ്മളതിൽ തൊട്ടാൽ ഷോക്ക് അടിക്കില്ല. ഇതേപോലുള്ള ഇൻഡക്ഷൻ ആണ് അവിടെയും സംഭവിക്കുന്നത്. ഇനി മറ്റൊരു സംശയമാണ്, ഈ സർക്യൂട്ടിൽ കാണിച്ച പോലെ ബൾബ് ന്യൂട്രലും എർത്തും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ RCCB ട്രിപ്പാകും എന്നാണ്. അത് ട്രിപ്പാകുന്നുണ്ടോ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യമായി ഈ ബൾബ് നേരിട്ട് ഈ ലൈനിലേക്ക് കണക്ട് ചെയ്യണം. ഈ എൽ ഇ ഡി ബൾബ് ഇത് ലൈൻ വന്നിട്ടുണ്ട് അവിടെ. ഇനി ഇതിലെ ലൈൻ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജാണ് ടെസ്റ്റ് ചെയ്യുന്നത്. 234 volts ആണ് കാണിക്കുന്നത്. ഇനി ഈ ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് 1.6 ആണ് ഈ എർത്തും ന്യൂട്രലുമായിട്ടുള്ള വോൾട്ടേജ്. ഈ ന്യൂട്രലും ഇതിൻ്റെ എർത്തും തമ്മിലൊന്ന് ഈ ഒരു വയർ ഉപയോഗിച്ചൊന്ന് ഷോർട്ട് ചെയ്യുകയാണ്. ഇത് RCCB ട്രിപ്പായി. ഇപ്പോൾ ഈ എൽ ഇ ഡി ബൾബ്, ഇതിപ്പോൾ ഒരു 7 watts LED ബൾബാണിത്. ഇത് ഇതിൻ്റെ ഫേസും എർത്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഫേസ് ഇത് എർത്തുമാണ്. ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇത് RCCB ട്രിപ്പായി. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്, നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഡയഗ്രത്തിൽ കാണിച്ചിരുന്നത് ന്യൂട്രലും എർത്തും തമ്മിൽ ഒരു എൽ ഇ ഡി ബൾബ് വഴിയാണ് കണക്ട് ചെയ്തിരുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന പൊസിഷനിലാണ് ആ കണക്ഷൻ വീഴുന്നത്. അതിൽ ട്രിപ്പാകുമെന്നാണ് പലർക്കും സംശയമുണ്ടായത്. അതൊന്നുകൂടെ കാണിക്കുകയാണത്. ഇപ്പോൾ RCCB ഓൺ പൊസിഷനിലാണ്. ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ന്യൂട്രലിൽ ഈ എൽ ഇ ഡി ബൾബ് വഴി ഒരു ന്യൂട്രലും എർത്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇത് RCCB ട്രിപ്പാകുന്നില്ല. ഇനി ഈ എൽ ഇ ഡി ബൾബ് മാറ്റിക്കൊണ്ട് അതിന് പകരം ഒരു ഫിലമെൻ്റ് ബൾബാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 40 watts ഫിലമെൻ്റ് ബൾബാണ്. അതിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രലും ഫേസുമായിട്ട് സ്ട്രേറ്റ് കണക്ട് ചെയ്യുകയാണ്. RCCB ഓൺ പൊസിഷനിലാണ്. ഇത് സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി ഈ ഫിലമെൻ്റ് ബൾബ് ന്യൂട്രലും എർത്തും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ന്യൂട്രലിൽ കൊടുത്തു, അടുത്ത ലൈൻ എർത്തിലേക്കാണ് കൊടുക്കുന്നത്. ഇത് RCCB ട്രിപ്പായി. പക്ഷേ എന്നാൽ ഒരു എൽ ഇ ഡി ബൾബ് കൊടുത്തപ്പോൾ അത് ട്രിപ്പായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ എൽ ഇ ഡി ബൾബ് കൊടുത്തപ്പോൾ അത് ട്രിപ്പായില്ല, എന്നാൽ ഫിലമെൻ്റ് ബൾബ് കൊടുത്തപ്പോൾ ട്രിപ്പായി. അതിനുള്ള കാരണമാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഫിലമെൻറ്റിൻ്റെ ഈ കാണുന്ന രണ്ട് ലീഡിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ രണ്ട് ലീഡ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മീറ്റർ റീഡിങ് കാണാം. അതിപ്പോൾ റീഡ് ചെയ്ത് കാണിക്കുന്നത് 96 ohms 97 ohms ആണ്. ഇനി നമുക്കിത് തന്നെ
എൽ ഇ ഡി ബൾബിന് കണക്ട് ചെയ്ത് നോക്കാം. എൽ ഇ ഡി ബൾബിൽ ഇത് കണക്ട് ചെയ്തപ്പോൾ ഇതിലെ റീഡിങ്സ് കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ ഫിലമെൻ്റ് വോൾട്ട് പോലെയല്ല, ഇതിപ്പോൾ നേരിട്ട് ഈ ലീഡ് നേരിട്ട് ഈ ഫിലമെൻറ്റിലേക്കാണ് വരുന്നത്. പക്ഷേ എൽ ഇ ഡി ബൾബിൽ അതല്ല, ഇതിനകത്തൊരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്. അതിൽ വന്നത് ഡി സി ആക്കിയതിന് ശേഷമാണ് എൽ ഇ ഡി ബൾബ് കത്തുന്നത്. ഇത് ഈ കാണുന്ന പോലെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് എൽ ഇ ഡി ബൾബിലുള്ളതാണ്. ഇതാദ്യം ഈ സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഇരിക്കുന്നത്, ഇതിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂറ്റി കാണിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് എൽ ഇ ഡി ബൾബ് ന്യൂട്രൽ ടു എർത്ത് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകാത്തതിൻ്റെ കാരണം ഇതാണ്. അതുവഴി കറണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ മീറ്റർ കണക്ട് ചെയ്തിരുന്നത് 200 ഓംസ് റേഞ്ചിലാണ്. ഇനി അത് കുറച്ചുകൂടെ ഹൈ റേഞ്ചിലേക്ക് മാറ്റാം, ഒരു 20 kilo ohms ഇടുകയാണത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ എൽ ഇ ഡി ബൾബിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇത് അപ്പോഴും ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഇതിൽ ഏത് ലൈനിൽ കൊടുത്താലും ഇത് കണ്ടിന്യൂറ്റി കാണിക്കില്ല. അതേസമയം ഫിലമെൻ്റ് ബൾബിൽ ആ റീഡിങ്സ് ഇത് കാണിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു റീഡിംഗ് വന്നതുകൊണ്ടാണ് ഇത് ട്രിപ്പായത്, പക്ഷേ എൽ ഇ ഡി ബൾബ് ട്രിപ്പാവില്ല. ഇപ്പോൾ 18 watts 3 എൽ ഇ ഡി ബൾബാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 18 watts 3 എണ്ണം, അങ്ങനെ മൊത്തം 54 watts എൽ ഇ ഡി ബൾബാണ്. ഈ ബൾബ് നമ്മൾ നേരിട്ട് ഇപ്പോൾ ന്യൂട്രൽ ടു ഫേസ് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ എൽ ഇ ഡി, ഈ 54 watts ഉള്ള എൽ ഇ ഡി ബൾബിൻ്റെ ഒരു ലീഡ് ന്യൂട്രലിലേക്കും ഒന്ന് എർത്തിലേക്കുമാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല. ഇപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല, അതിൻ്റെ കാരണം ഈ 54 watts എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടും അത് ട്രിപ്പാകാനുള്ള കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആർ സി സി ബി ട്രിപ്പാകാത്തത്. ഇതൊരു 10 watts എൽ ഇ ഡി ബൾബാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ബൾബിന് സീരീസ് ആയിട്ടാണ് ഈ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ലൈനിൽ കണക്ട് ചെയ്യുമ്പോൾ എത്ര മില്ലി ആംപിയർ കറണ്ടാണ് ഈ ബൾബ് എടുക്കുന്നതെന്ന് ഈ മീറ്ററിൽ കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ റേഞ്ച് എ സി 200 mA ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഫേസും ന്യൂട്രലും ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇത് 39.2 mA ആണ് ഫേസും ന്യൂട്രലുമായിട്ട് ഇത് കണക്ട് ചെയ്തപ്പോൾ എടുത്തത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫേസ് മാറ്റിക്കൊണ്ട് നേരെ ഇത് എർത്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതായിപ്പോൾ എർത്തുമായിട്ട് കണക്ട് ചെയ്തു, പക്ഷേ മീറ്റർ 0 കാണിക്കുന്നത്. ഒരു എൽ ഇ ഡി ബൾബ് ആയതുകൊണ്ടാണ് ന്യൂട്രലും എർത്തുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇതേപോലെ ലീക്കേജ് ഉണ്ടായത്. പലർക്കും ഉണ്ടായ ഒരു സംശയമാണ് ഇതുവഴി കറണ്ട് ലീക്കാകും, പക്ഷേ ഇത് റീഡിംഗ് 0. കുറച്ചുകൂടെ ആക്യുറസിക്ക് വേണ്ടി ഇത് 20 mA ഇട്ടിരിക്കുന്നത്. അപ്പോഴും റീഡിങ് 0 കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണ എൽ ഇ ഡി ബൾബ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും മങ്ങി പ്രകാശിക്കുന്നത് കുറഞ്ഞ വാട്ട്സുള്ള എൽ ഇ ഡി ബൾബുകളിലാണ് അങ്ങനെ കാണിക്കുന്നത്. വാട്ട്സ് കൂടിയത് കാണിക്കില്ല. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 10 watts എൽ ഇ ഡി ബൾബാണ്, പക്ഷേ അത് ന്യൂട്രലും എർത്തുമായിട്ട് കണക്ട് ചെയ്തപ്പോഴും അതിൻ്റെ റീഡിങ് 0 നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുവഴി കറണ്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ കറണ്ട് ലീക്കേജ് ആ ഭാഗത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ അത് വളരെ വ്യക്തമായി ഞങ്ങളത് കാണിച്ചിരുന്നത്. ഈ രീതിയിൽ അത് കണക്ട് ചെയ്താൽ എർത്ത് ലീക്കേജ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡയഗ്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. ഇതിൽ ഈ കാണിക്കുന്ന സെൻട്രൽ, ഈ കാണുന്ന ടു വേ സ്വിച്ചിൽ സെൻട്രൽ പോളാണ് എൽ ഇ ഡി ബൾബിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അടുത്ത പിന്ന് ഫേസിലേക്ക് പോകുന്നു. ഓൺ ചെയ്യുമ്പോൾ ഈ സെൻറ്ററും ഈ ഫേസും തമ്മിലാണ് കണക്ഷൻ വരുന്നത്. ഇത് ഓഫ് ചെയ്യുന്ന പൊസിഷനിലാണ്, എർത്തുമായിട്ടാണ് കണക്ഷൻ. അപ്പോൾ വരുന്ന ഇൻഡക്ഷൻ ഏതെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എർത്ത് ചെയ്ത് പോവുകയാണ്. പക്ഷേ പലരും പറഞ്ഞത് ഇത് എർത്ത് ചെയ്യരുത്, അതിന് പകരം ന്യൂട്രലാണ് കൊടുക്കേണ്ടതെന്നാണ്. പക്ഷേ ന്യൂട്രൽ കൊടുക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം, ഏതെങ്കിലും കാരണവശാൽ ഈ ഈർപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്ത് ഈർപ്പം കടന്നുകൂടിയാൽ ലീക്കേജ് ഉണ്ടാകും. അപ്പോൾ ഈ ഫേസും ന്യൂട്രലും ഒരേ പോയിൻറ്റിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇത് തമ്മിൽ ലീക്കേജ് ഉണ്ടായാൽ, ഫേസും ന്യൂട്രലും തമ്മിൽ ലീക്കേജ് ഉണ്ടായാൽ ആർ സി സി ബി ട്രിപ്പാവില്ല, എം സി ബിയും ട്രിപ്പാവില്ല. കാരണം എം സി ബി ട്രിപ്പാവണമെങ്കിൽ ഓവർ കറണ്ടിലോ ഷോർട്ട് സർക്യൂട്ടിലോ മാത്രമേ എം സി ബിയും ട്രിപ്പാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫേസും ന്യൂട്രലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എർത്തിലാണ് അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടായാൽ ആ സമയം തന്നെ ആർ സി സി ബി ട്രിപ്പാകും. അങ്ങനെ നമുക്ക് പവർ വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഈ രീതിയിൽ തന്നെ കാണിച്ചിരുന്നത്, ന്യൂട്രലല്ല അതിന് പകരം എർത്ത് കൊടുക്കണമെന്ന്. ഇപ്പോൾ ഇതുവഴി വരുന്ന ഇൻഡക്ഷനാണ് ഇതുവഴി വന്ന് ഗ്രൗണ്ട് ചെയ്ത് എർത്ത് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ ന്യൂട്രലാണെങ്കിലും ആ സെയിം ഇൻഡക്ഷൻ പവർ തന്നെ ഇവിടെ വന്ന് ന്യൂട്രലിലേക്ക് പോകുമ്പോഴും ഈ സർക്യൂട്ട് എൽ ഇ ഡി വഴി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഇതൊരിക്കലും ഒരു നഷ്ടമല്ല. നമ്മൾ കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു പോയിൻറ്റിൽ ന്യൂട്രലിന് പകരം എർത്ത് തന്നെ കൊടുത്തിരുന്നത്. ഇനിയും ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.